തിമർത്താടുന്ന ഒരു ഒരു പാർട്ടിയാണ് അവിടെ നടക്കുന്നത് മഹാനവറുകളും മുരീദന്മാരും മകരവിസ്കരിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് അവിടെ അപ്പോൾ മുരീദന്മാർ പറഞ്ഞു ഒരു അപ്പ അപ്പുത്തര വായെന്ന് വീണ ഉടൻ ഉത്തരം അങ്ങനെയുണ്ട് ചില ആളുകൾ അള്ളാഹുവിൻ്റെ ചില ഹാസ്സുൽ അള്ളാഹുവിൻ്റെ ചില അബാദ് അങ്ങനെ ഉണ്ട് മുഖലസ്വീങ്ങളും ഉണ്ട് മുഖലസ്വീങ്ങൾ മുസ്തജാബുദ് മഹാൻ അങ്ങനെയാണ് മാറൂഫുൽ ഖഹീദങ്ങൾ അപ്പോൾ അവർ പറയാൻ ഷെയ്ഹ് ആ ചെക്കന്മാരെ മുഴുവർ ഒന്നുമുക്കി താഴ്ത്താൻ വേണ്ടിയിട്ടുള്ളത് ആരൊക്കെ അവരൊക്കെ ഒന്ന് നശിച്ചു കിട്ടിയാ ഈ നാട് നന്നാവും അപ്പൊ നമ്മുടെ നാട്ടിൽ മയക്കുമരുന്നിന്റെ ലോബി ഉണ്ടാവും എന്താ പറയാ ഒരു രണ്ടാളൊന്നുമല്ല അതൊരു ലോബിയ സംഘ അതിന്റെ പല കണക്ഷൻസ് ഉണ്ടാവും ഇവരൊക്കെ നശിച്ചാ ഈ നാട് നന്നാവും അങ്ങനെ നമുക്ക് തോന്നും ചിലപ്പോ പക്ഷെ അവരൊക്കെ നന്നായാൽ നാട് അയലർ ഉഷാറാവൂലേ അങ്ങനല്ലേ നമ്മൾ ചിന്തിക്കേണ്ട അങ്ങനെയല്ലേ അവർ നന്നായാൽ ഈ സമൂഹത്തിന് പോസിറ്റീവ് എനർജി അല്ലേ അവരുടെ ഊർജ്ജം അവരുടെ എല്ലാ കഴിവും അവരുടെ സിദ്ധിയും ദീനിനും നാടിനും രാജ്യത്തിനും സമൂഹത്തിനും സർവ മനുഷ്യർക്കും ഉപകാരപ്പെടൂല്ലേ ഇതിപ്പോ മുഹൂതറായി പോവല്ലേ ഒരാൾക്ക് ഉപകാരപ്പെടാതെ അങ്ങനെ മയക്കുമരുന്ന് അടിച്ച് ഇങ്ങനെ കിടക്കല്ലേ ഏതോ സ്വപ്ന ലോകത്ത് ബോധല്ലല്ലോ ആ അവർക്ക് ബോധവും കഴിവും തിരിച്ചു വന്നാൽ അതല്ലേ വേണ്ടത് മഹാനോട് ദ്വാരക്കാൻ പറഞ്ഞു നാറൂഫിൽ കർഹിതങ്ങളെ ആ ബോട്ടിൽ പോകുന്ന മക്കളെ ഒന്ന് നശിപ്പിക്കാൻ ദ്വാരക്കു ഞങ്ങൾ ആമീം പറഞ്ഞേക്കാന്ന് അമ്മിനു ആമിയം പറഞ്ഞു ഞാൻ ദുന്യാവിൽ അവർക്ക് ചിരിക്കാനും സന്തോഷിക്കാനും റബ്ബെ നീ അവസരം കൊടുത്തില്ലേ നാളാഹ്റത്തിലും അവർക്ക് സന്തോഷം കൊടുക്കണേ മുരിതന്മാർ എന്താ ആമീന്ന പറയേണ്ടത് എന്താ അത് പറയേണ്ടേന്ന് കുടുങ്ങിപ്പോയി മഹാൻ പറയണത് എന്താ ആഹ് സന്തോഷിക്കണമെങ്കിൽ ഇവിടെ നന്നാവണം അപ്പോഴെല്ലാം ആഹ്ർത്തി സന്തോഷിക്കാൻ പറ്റുള്ളൂ കള്ളുടന്മാർ അവിടെ നന്നാക്കോ അല്ല സ്വർഗം കൊടുക്കുവോ ഇല്ല അവര് നന്നാവണം പടച്ചവനെ നീ അവരെ നന്നാക്കി കൊടുക്കണേ എന്നാണ് മറ്റൊരു ഭാഷയിൽ ഈ മഹാനവറുകൾ ദ്വാരക്കണത് അല്ലാണ്ട് ലൗരിയാക്കന്മാർ അങ്ങനെ അങ്ങനെ നശിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ദ്വാരക്കൂല ശത്രുക്കൾക്കെതിരെ ദ്വരക്കാൻ പറ്റും പക്ഷേ ഈ ഉമ്മത്തിൽ വഴിവിഴച്ചു പോയ ആളുകൾക്കെതിരെ അവരെ നശിപ്പിക്കണേ അങ്ങനെ നരകത്ത് കൊണ്ടുവിടുന്ന പറയാൻ പാടില്ല رحمة عامة اللهم اغفر لي اللهم ارحم أمة محمد رحمة عامة الله كشتبت دعاء دان الله هو اي أمة نيني پربورنا مايا ويابقا مايا رحمة قدو معروف القرخي برايا من قال كل يوم اللهم أصلح أمة محمد അള്ളാഹുവേ നബി തങ്ങളുടെ ഉമ്മത്തിന് നന്മ നൽകണേ നന്നാക്കണേ അൻ അള്ളാഹു മുഹമ്മദിൻ മുഹമ്മദ് റസൂലുല്ലാഹി തങ്ങളുടെ ഉമ്മത്തിന് നമ്മളെ സ്വലാത്തല്ലോ റസൂലുഹി സാഹു അലൈവലമ തങ്ങളുടെ ഉമ്മത്തിന് പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണേ അള്ളാഹു ഉമ്മത്തെ മുഹമ്മദിൻ മുഹമ്മദ് തങ്ങളുടെ ഉമ്മത്തിന് റഹ്മത്ത് ചെയ്യണമേ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ദ്വ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ദ്വാ ആരിഫീങ്ങളിൽ ഔലിയാക്കന്മാരിൽ അബ്ദാലുകളുടെ പദവിയിലേക്ക് ഉയർത്തുമത്രേ അപ്പൊ ഈ പദവി കിട്ടുന്നത് സ്വന്തം കാര്യം നോക്കുമ്പോഴല്ല എന്ന് മനസ്സിലായില്ലേ ഈ പദവി സ്ഥാനം കിട്ടുന്നത് ഉമ്മത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മുടെ മഹല് പ്രശ്നുണ്ട് നമ്മുടെ മസ്ജിദ് നമ്മുടെ മദ്രസ് നമ്മുടെ മഹല് നമ്മുടെ നാട് ഇതിനു വേണ്ടിയുള്ള ചിന്തകളിൽ നമ്മൾ ഓടുമ്പോഴാ അല്ല നമ്മുടെ സ്വന്തം നമ്മുടെ വീട് നമ്മുടെ വീട്ടിലേക്ക് നോമ്പുറക്കുക അല്ല നമ്മുടെ പള്ളിയിൽ കുറബം നാട്ടു പുറം നാട്ടുകാരെയും വന്നിട്ടുണ്ടോ നമ്മുടെ പള്ളിയിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാവുമോ പള്ളിയിൽ അല്ലിമീങ്ങൾ ഉണ്ട് ഉസ്താദന്മാരുണ്ട് നമ്മുടെ പിന്നെ വൈഫുകൾ വന്നിട്ടുണ്ട് അതിഥികൾ അവർക്ക് ഭക്ഷണമുണ്ടോ പള്ളിയിൽ വെള്ളമുണ്ടോ പള്ളിയിൽ കറണ്ട് പോയിട്ടുണ്ടോ അവിടെ ബാത്ത്റൂമിൽ സൗകര്യം ഉണ്ടോ ഇങ്ങനെ ഉമ്മത്തിൻ്റെ വിഷയം പൊതുവായ വിഷയങ്ങളിൽ നമുക്ക് എപ്പോഴും ചിന്ത വേണം അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ ഹബീബിന്റെ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അബ്ദാലുകളിൽ അബ്ദാലുകളിൽപ്പെടുമെന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ ഖർഖി റഹ്മത്തുള്ളാഹി അലൈഹി 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 തങ്ങളാണ് എന്താ അല്ലാഹുമ്മ 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 ഉമ്മത ഉമ്മത മുഹമ്മദിൻ 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 വസല്ലം വസല്ലം അൻ പറഞ്ഞു അലൈഹി വസല്ലം മൂന്ന് ചൊല്ലിക്കോളൂ അല്ലാഹുമ്മ മുഹമ്മദിൻ 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 സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം മറന്നു പോവാൻ ദുആ അല്ലാഹുവിൻ്റെ ഔലിയാക്കളിൽ അബ്ദാലുകളിൽപ്പെടാൻ അത് കാരണമാണത്രേ ഇതൊക്കെ അനുഭവം കൊണ്ട് മഹാൻ പറയുന്ന വാക്കുകളാണ് അവർക്കറിയാം ആ ലോകത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ഉമ്മത്തിന് വേണ്ടി ദ്വായിരക്കണം